ഞാൻ എപ്പോ ഇവിടെ വന്നിരുന്നാലും ഈ കാക്കകള് കയാന്ന് വെച്ചോണ്ടിരിക്കും. മിണ്ടേ കണ്ടോ, ഇതിവിടുത്തെ സ്ഥിരം കലാപരിപാടിയാ. സ്ഥിരം ഇവിടുത്തെ ബേക്കറി ഐറ്റം എന്ന് പറയുന്ന സാധനം ഒത്തക്കി അച്ചപ്പം അല്ലെ കുഴലപ്പം ആയിരിക്കും, അല്ലെ അരിയുണ്ടായിരിക്കും, ഈ മൂന്ന് സാധനമായിരിക്കും. അതിൽ കുഴലപ്പം കൊറേ പേര് പറഞ്ഞു, നീ കുഴലപ്പം ഉണ്ടാക്കല് വലിയൊരു പണിയാ, അത് ഭയങ്കര ടാസ്കാ, ചിലപ്പോ ഉണ്ടാക്കിയ ശരിയായി എന്നൊക്കെ. അപ്പൊ കുഴലപ്പം ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചിട്ടുള്ള കൊറേ പേരുണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനെ അധികം വീട്ടിലൊന്നും കുഴലപ്പം ഒന്നും ഉണ്ടാക്കാറില്ലാത്തതും കൊണ്ട് ഞാൻ ഓർത്ത് വന്നാ. പിന്നെ ഇനി ഏതെങ്കിലും വീട്ടിലുള്ളവർക്ക് ഈ മൈദ ഒഴിവാക്കി ഈ അരിപ്പൊടി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കണം, ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് തോന്നിയെങ്കിലും ഇവിടെ ഏതായാലും കുഴലപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന നമുക്ക് ഉണ്ടാക്കിയാലോ. കുഴലപ്പം കടയിൽ നിന്ന് മേടിക്കാൻ നല്ല പൈസ ചെയ്യാന്നാ എനിക്ക് തോന്നുന്നേ. വീട്ടിലാകുമ്പോ നമ്മള് എന്നാ വേണ്ടേ, റേഷൻ കടയിൽ നിന്ന് ഏതായാലും എല്ലാ മാസവും പച്ചരി മേടിക്കും, അത് മില്ലി കൊണ്ട കൊടുത്ത് പൊടിപ്പിച്ച് കൊണ്ടുവരും, വറുത്ത് വെക്കും. എന്നിട്ടിനാ പത്തിരിക്ക്, പത്തിരിക്ക അപ്പത്തിന് എന്നതിനാന്ന് വെച്ചാല് പത്തിരിപ്പൊടി നമ്മള് നൈസ് പൊടിയില്ലേ, പത്തിരിപ്പൊടി പോലത്തെ പുട്ടിന്റെ പൊടി അല്ല, പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഇനി ആരെല്ലാം ചോദിക്കും പുട്ടിന്റെ പൊടി കൊണ്ടാണോ അരിയുമ്പോ ഉണ്ടാക്കിയ. പുട്ടിന്റെ പൊടിയല്ല, തരിയില്ലാത്ത നല്ല നൈസ് പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി, ഇവിടെ അങ്ങനെയാണ് പത്തിരിപ്പൊടിയത്. അപ്പൊ പത്തിരിപ്പൊടിയും കൊണ്ടാണ് നമ്മള് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാ. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് പച്ചപ്പൊടിയാ ഉള്ളെങ്കിൽ അത് അന്നേരം തന്നെ വറുത്തേച്ച് അന്നേരം ഉണ്ടാക്കിയാലും നല്ലതാട്ടോ, അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ പറയും. അതായത് പച്ച അരിപ്പൊടി വറുത്തിട്ട് ആ ചൂടോടെ തന്നെ ഒത്തിരി മൂക്കാണ്ട് വറക്കണം, എന്നിട്ട് ആ ചൂടോടെ തന്നെ ഉണ്ടാക്കിയാലും നല്ലതാ. ഇത് പിന്നെ ഓൾറെഡി ഇവിടെ വറുത്ത പൊടി ഉണ്ട്, ഞാൻ സാധാരണ വറുത്ത പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറ്. അതേം കൊണ്ട് ഇതുണ്ടോ നമ്മുടെ വറുത്ത പത്തിരിപ്പൊടി ഇല്ലേ, നൈസ് പൊടി, ഇത് ഈ പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതും പിന്നെ തേങ്ങയൊക്കെ അവനവന്റെ വീട്ടിലുള്ള ഏനത്തിന്, ഇനി കണ്ടമാനം തേങ്ങയും കണ്ടമാനം സമയമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ തേങ്ങയൊക്കെ ചിരണ്ടി പാലൊക്കെ പിഴിഞ്ഞ് ഉണ്ടാക്കിയാലും നല്ലതാ. ഇവിടെ ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല കേട്ടോ, ഞാൻ ദേ ഒരു ഒന്നര തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചെറിയുള്ളി വേണം, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനൊരു രണ്ട് സ്പൂണ് നമ്മുടെ നല്ല ജീരകം ഇല്ലേ, ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്, ഫെനൽ സീഡ്സ് അല്ല, ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ ഇവിടെ പറയുന്നത്. ഇറച്ചിക്ക് അരക്കുന്ന ജീരകം അല്ല, മറ്റേ ജീരകം, നല്ല ജീരകം, നല്ല മണം, നമ്മൾ ജീരകവെള്ളം തകർത്തുന്ന ജീരകം. അപ്പൊ ഇനി ഇതെന്നാ വേണ്ടതെന്ന് വെച്ചാല് ഈ തേങ്ങയും നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും കൂടെ നല്ല പേസ്റ്റ് പോലെ നല്ലപോലെ അരക്കണം, നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഞാൻ വരാം. അപ്പൊ ദേ നല്ലപോലെ വെള്ളം കൂട്ടി ഇത് അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഫൈനായിട്ട് അരക്കണേ. ഇനി നമുക്കിത് ഈ വെള്ളം നല്ലപോലെ തിളപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് അവനവന്റെ ഏനത്തിരുന്ന് ഇപ്പോഴും ഞാൻ പറയുക, എനിക്കറിയാൻ പാടില്ല എങ്ങനെയാ അതിന്റെ കറക്റ്റ് കണക്ക് പറയുന്നത്. നമുക്കൊരു ഏകദേശ ധാരണ കാണൂലോ ഉപ്പൊക്കെ ഇടുമ്പോ, ഏകദേശം മനുഷ്യന്മാരാകുമ്പോ ഒരു ധാരണ ഉണ്ടല്ലോ, ആ ധാരണയ്ക്ക് അങ്ങ് ഉപ്പിട്ടാ മതി. അവനവന്റെ ഏനത്തിന് അവനവന്റെ ഏനത്തിന് ഏനം എന്ന് പറഞ്ഞ എന്നതാന്നൊക്കെ കൊറേ പേര് ചോദിച്ചാർന്നോ. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് തകർത്താം. നമുക്കേ ഇതൊന്ന് തകർത്താം. ഇത് നല്ലപോലെ തകർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് വാങ്ങി വെക്കാം. നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം നമുക്കിനി വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് ഇളക്കി വെച്ചാൽ പെട്ടെന്ന് വാങ്ങി വെക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും കേട്ടോ. നമുക്ക് ചൂടോടെ പറ്റുന്ന ചൂടോടെ നമുക്ക് കൈകൊണ്ട് കുഴക്കണം, പക്ഷെ ഈ ഒരു ചൂടിന് നമുക്ക് കൈകൊണ്ട് കുഴക്കാൻ ഏതായാലും പറ്റിയല്ലോ. അപ്പൊ വെള്ളമൊക്കെ ഏകദേശം പാകവാ. ഇനി ഇല്ലെങ്കിൽ അന്നേരം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളിപ്പോ അഥവാ ചെയ്ത് ഇച്ചിരി വെള്ളം കുറഞ്ഞു പോകുമോ എന്തെങ്കിലും ചെയ്താലേ, ഇച്ചിരി ഒരു ഒരു കിലോ ഒക്കെയാണ് ഒരു ഒന്നര തേങ്ങ അരക്കുന്ന വെള്ളം, അത് കറക്റ്റാ. എന്നുവെച്ചാലേ രണ്ടു മൂന്ന്, അയ്യോ എന്റെ കൈ ഇപ്പൊ തന്നെ പൊളിയാണ്, ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോ ആണെങ്കിൽ അതിന്റെ ചെറിയ ഇച്ചിരി ചൂടൊന്നും ഒന്ന് കൈകൊണ്ടിങ്ങനെ കുഴക്കാൻ പറ്റുന്ന പരുവാകുന്നോടും വരെ കേട്ടോ.
എന്നുവെച്ചാ നമുക്ക് ഇനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പൊ ദേ ഇപ്പോഴും നല്ല ആവി വറക്കുന്നൊക്കെ ഉണ്ട്. ഇത് കുഴക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. എന്നാലും ഞാനിതൊരു തട്ടയിലേക്ക് മാറ്റിച്ച് ഇത് നമുക്കിനി കൈ കൊണ്ട് കുഴച്ച് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, പക്ഷെ കുഴക്കാതിരിക്കാൻ പറ്റിയല്ല. നല്ല ചൂടോടെ കുഴച്ചില്ലെങ്കിൽ ഇത് കൊള്ളുകയില്ല. അതുകൊണ്ട് നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിനങ്ങ് കുഴച്ചോളുക. ഇനി നമുക്ക് ഞാന് കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നിച്ച് കുഴക്കണം. അന്നേരം ഇത് മറ്റേ കുഴലപ്പത്തിനകത്ത് കാണാൻ മേലെ നല്ല എള്ളിങ്ങനെ. ഇനി നമുക്കിത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമുക്കിതൊന്ന് മൊത്തം കുഴച്ചൊരു ഉരുളയാക്കി എടുക്കാം. അപ്പല്ല കുഴലപ്പത്തിന്റെ മാവ് ദേ ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പണിയുള്ള എന്നാന്ന് ചോദിച്ചാ, ഇതിലേക്ക് നമ്മള് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കും. ഇപ്പൊ ഇതിന്റെ മാവിന്റെ ചൂടൊക്കെ ഒന്ന് ആറി ഒന്ന് തണുത്തിട്ടുണ്ട്, ഒത്തിരി തണുത്തിട്ടില്ല. എന്നാലും ഇപ്പൊ നമുക്ക് അങ്ങനെ ചൂടൊന്നുമില്ല. അപ്പൊ നമ്മള് ആദ്യമേ മുട്ട ചൂടോടെ നമ്മള് മുട്ട ഒഴിക്കൂല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ആക്കി വെക്കാം. അപ്പൊ ദേ അങ്ങനെ കുഴലപ്പത്തിനുള്ള മാവ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നേരത്തെ പണിയുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ചൂടോടെ കുഴക്കുമ്പോ കൈ നല്ല ചൂട് നല്ല പൊള്ളി വരും. അത് കഴിഞ്ഞിട്ട് ചൂടാറ കഴിഞ്ഞപ്പോ മുട്ട ഇട്ട് കുഴച്ച് ദേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അയ്യോ നീട്ടി കാണിക്കാൻ പറ്റുന്നില്ല. ഇതേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ കൈയൊക്കെ കഴുകി വന്ന് സെറ്റായിട്ട് ഞാന്. അപ്പൊ എന്നോടേ എന്റെ ക്യാമറമാൻ ചോദിക്കാം, അല്ലേ ചേച്ചി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ അതെങ്ങനെയാ ഇങ്ങനെ മറ്റേ അത്രയും ഷേപ്പിലൊക്കെ കുഴപ്പം വരുന്നേന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞോ നീ നോക്കിയിരുന്നോ, ഞാനിപ്പാ ശരിയാക്കി തരാം. അതേപോലെ നമ്മൾ ഇപ്പാ ശരിയാക്കി തരാം, ഒന്ന് കൈ എഴുതിട്ട് വരട്ടെ കേട്ടോ. കയ്യേൽ ഒരു ലേശ എണ്ണ പരട്ടി വെച്ച് നമുക്ക് ഇതേന്ന് ഓരോന്നോരോന്ന് എടുക്കാം, ഓരോ ഉണ്ട എടുക്കാം. ഒത്തിരി വലിയ മറ്റേ കുഴലപ്പം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാന് കേട്ടോ ഇത്രയേ ഉള്ള ഒരു ഉണ്ട ഉണ്ടാക്കുന്നുള്ളൂ. അയ്യോ അതെന്താ ഉണ്ടക്ക് കോച്ചുവാദം പിടിച്ച പോലെ ആയിപ്പോയി കേട്ടോ. ഇത്രയുള്ള ഉണ്ടായിട്ടാ ഉരുട്ടിയെടുക്കുന്നേ. ഇനി നമുക്കിത് നമ്മുടെ ചപ്പാത്തി പ്രസിന്റെ മുകളിലോട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പരത്തണം. അപ്പൊ ദേ ഇങ്ങനെ എന്നിട്ട് നമ്മള് ഇവനെ ഇങ്ങനെ എടുക്കും. ഇപ്പൊ പത്തിരി പോലെ തോന്നില്ലേ. ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരും എന്ന് ചോദിച്ചാ ഇത് ദേ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. കണ്ണ് കാണുന്നുണ്ടോ എന്റെ കണ്ണ്? കറക്റ്റ് ഷേപ്പായില്ലേ. ഇനിയിപ്പൊ മെഷീനിലൊന്നും കുഴലപ്പം ഉണ്ടാക്കുന്ന പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ കുഴലപ്പം എന്താ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പൊ എങ്ങനെയാ കാണിക്കുക? ഇതുപോലെ നമുക്ക് ഇത് മൊത്തം ഉരുട്ടി പരത്തി. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വിരളെ വെച്ചിട്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് കുഴ കറക്റ്റ് ആകുന്നോണ്ടാ ഇങ്ങനെ കിട്ടുന്നത്, വിരളെ വെച്ചിട്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാണെന്ന് ചോദിച്ചാ, നമ്മുടെ കപ്പളമില്ലേ, കപ്പളത്തിന്റെ ആ ഇലയുള്ള തണ്ടില്ലേ, ആ തണ്ടെ വെച്ച് വേണേൽ ചുറ്റിയെടുക്കാം. ഇനി ഇല്ലേ നല്ല ചെറിയ ഇരുമ്പിന്റെ പൈപ്പോ പി സിന്റെ പൈപ്പോ എന്തേലും വേണേലും വെച്ച് ചുറ്റിയെടുക്കാം കേട്ടോ. എനിക്ക് ഞാൻ സാധാരണ കയ്യെ വെച്ചാൽ ഉരുട്ടാറുള്ളൂ, അതുകൊണ്ട് അങ്ങനെ അപ്പൊ അതെ അങ്ങനെ രണ്ടു മൂന്ന് പാത്രത്തിലാക്കി അടുക്കി നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രസമില്ല ഇങ്ങനെ ഇരിക്കുമ്പോ കാണാന്, അടിപൊളിയല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് വറുത്തൊന്ന് കോരി എടുക്കണം. അപ്പൊ ദേ എണ്ണ നല്ലോണം തകർന്ന് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അതായത് ഇങ്ങനെ ഓരോന്ന് എണ്ണക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ അപ്പൊ ഉണ്ടാക്കുക കേട്ടോ, കൊച്ചിന് തരാവേ അപ്പൊ ഉണ്ടാക്കി വേന്ന് കൊടുക്കാൻ പറയും കുട്ടിക്ക് തിരക്കായിന്ന്.
വേഗം വേഗം ഇട്ട് കൊടുക്കാം, കാരണം എണ്ണ നല്ല ചൂടായി കിടക്കുന്നത്. മാക്സിമം പറ്റുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോ നമുക്ക് നോക്കാം. അപ്പൊ ദേ നമ്മുടെ കുഴലപ്പം ഇത് കേട്ടോ, ഇത്രയും മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി മൂത്ത് പോയ എന്നാണെന്നറിയാവോ, ഇനി ഇരുന്നേച്ച് ഇതൊരു മൂക്കലുണ്ട്. അന്നേരം അങ്ങനെ മൂത്ത് പോയിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മൂപ്പിന് വാങ്ങുവാണേ. അതെല്ലാം നമുക്ക് വാങ്ങിവെച്ച് ഇനി അടുത്തതും ഇട്ട് ഇത് ഉണ്ടാക്കാൻ മാത്രമേ അധികം സമയം വേണ്ടുള്ളൂ കേട്ടോ. തിന്നാൻ അധികം സമയമൊന്നും വേണ്ട, രണ്ട് കടി അടിച്ച് കേൾക്കുമ്പോഴത്തേക്കും കുഴലപ്പത്തിന്റെ പരിപാടി കഴിയും. അപ്പൊ എന്തേ നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് കാണിക്കണ്ടേ കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ എടുക്കുക. ഇതുണ്ടോ നല്ല കോമളയോ കൈവുള്ള നല്ല ചൂടുണ്ട് കേട്ടോ. ഇതുണ്ടോ നല്ല പൊള്ളി കൊമളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, കട്ടൻ ചായ എടുക്കുക, ഇത് എടുക്കുക. കറു മുറുകുന്ന എല്ലാരും കടിച്ചു കടിച്ചു തിന്നാ. ഇതുണ്ടൊക്കെ വെച്ച് തീരെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാ നമുക്ക് പിള്ളേർക്ക് ആകുമ്പോഴാണെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാലോ. മൈദപ്പൊടി അല്ല, ഇച്ചിരി ഉള്ളിയും ഒക്കെ ചേർത്ത് നമ്മൾ അരിപ്പൊടി വെച്ചല്ലേ ഉണ്ടാക്കിക്കുന്നെ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയ എന്നാന്ന് വെച്ചാ ഇവിടെ ഇത് വിളയിക്കാറില്ല. എന്നുവെച്ചാ പഞ്ചസാര ഒരു നൂൽപ്പരുവ് ആകുമ്പം, പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് ഒരു നൂൽപ്പരുവ് ആകുമ്പോ എടുത്ത് ഇതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാ വിളയിച്ചു. പക്ഷെ ഞാൻ വിളയിക്കലില്ല, കാരണം ഇവിടെ അങ്ങനെ മധുരം അങ്ങനെ ഉപയോഗിക്കില്ല. കുഴലപ്പത്തിന് മധുരം വിളയിക്കുന്നേക്കാട്ടിലും ഇഷ്ടം വിളയിക്കാത്തതാ. അപ്പം ഇഷ്ടമുള്ളവർക്ക് വിളയിക്കാം കേട്ടോ. മീനൊക്കെ ഇവിടെ വിളയിക്കാതെ തന്നെയാ ഇവർക്കൊക്കെ, ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം വിളയിക്കാത്ത. ഇത് നല്ല എയർടൈറ്റ് എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകത്തൊന്നുമില്ല. അടിപൊളി പലഹാരം. പണ്ടത്തെ എനിക്ക് തോന്നും മെയിനായിട്ട് ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ എപ്പോഴും കല്യാണങ്ങളൊക്കെ ആയ അച്ചപ്പം കുഴലപ്പം അരിയുണ്ട തരിവട്ട് ഇങ്ങനെ ഒരു ഒരു ലോഡ് പലഹാരങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ സാധനങ്ങള്. അങ്ങനെയാട്ടോ ഞാനൊക്കെ ഇതുണ്ടാക്കാൻ പഠിച്ചത്. ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ അമ്മച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കൊക്കെ നല്ല വശം. അങ്ങനെ ഞാൻ പഠിച്ചത്. പിന്നെന്താ, അപ്പൊ കുഴലപ്പം കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇത് എങ്ങനെയായി. പണ്ട് നമ്മള് അച്ചപ്പം കുഴലപ്പം തരിവട്ടും അരിയുണ്ട എല്ലാം ഒന്നിച്ചുണ്ടാക്കിയായിരുന്നെ. അപ്പൊ തൊട്ട് കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയി ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാ. എനിക്ക് ഏതായാലും ഇവിടെ ബേക്കറി ഒന്നും ഇരിപ്പില്ല, ഉണ്ടാക്കിയതൊക്കെ തീർന്നായിരുന്നു, അത് കാരണം ഉണ്ടാക്കിയതാ. അപ്പൊ എന്താ, സാധാരണ പറയാം അപ്പം അവിടെ ഒന്നുമല്ല, നിന്ന അപ്പം തന്നെ കുഴലപ്പം. കറുമുറ കറുമുറന്ന് എല്ലാരും ഉണ്ടാക്കി കഴിച്ചോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ കിറുന്നുള്ള Bye-bye.